ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡിലീഷ്യസ് ക്യുസീൻസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. ഫലാഫൽ എന്നാണ് ഈ ഒരു സ്നാക്കിൻ്റെ പേര്. ഒരുവിധം എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ഫലാഫൽ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ ഒരുവിധ ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡാണെന്നുള്ളത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കാവുന്നതുള്ളൂ. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിന് വേണ്ടത് വെള്ളക്കടലയാണ്. വെള്ളക്കടല നമുക്ക് ഒരു 1 കപ്പ് നമ്മൾ ഒരു 8 hours സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സോക്ക് ചെയ്യുന്നതിന് മുന്നാണ് പറഞ്ഞത് 1 കപ്പ്. അപ്പോൾ സോക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് സൈസ് വലുതാവുമല്ലോ വെള്ളക്കടലയുടെ. പിന്നെ വേണ്ടത് നമുക്ക് സവാള 1 എണ്ണം ചെറുതും, പിന്നെ വേണ്ടത് നമുക്ക് വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി 5 എണ്ണം വേണം കേട്ടോ. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്, മല്ലിയില ഒരു 1/4 കപ്പ്. പിന്നെ വേണ്ടത് പച്ചമുളക് 2 എണ്ണം വേണം. പിന്നെ വേണ്ടത് നാരങ്ങനീരാണ്, 1 teaspoon നാരങ്ങനീര് വേണം. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് സോഡ നമുക്ക് 1/2 teaspoon ബേക്കിംഗ് സോഡ വേണം. പിന്നെ വേണ്ടത് ക്യുമിൻ പൗഡറാണ്, ക്യുമിൻ പൗഡർ 1 teaspoon വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളക്കടലയിൽ വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിൽ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം ഇത് ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, ഞാനത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തേക്കാണ്, കണ്ടോ. ഒട്ടും കട്ട പാടില്ല, കട്ടില്ലാണ്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്രൈൻഡറിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില നിങ്ങൾക്ക് 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് മല്ലിയില അല്ലെങ്കിൽ പാഴ്സലി, ഇതിൽ ഏതായാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് ഇതിലേക്ക് സവാളയാണ്, ചെറിയ ഒരു സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് പച്ചമുളകാണ് കേട്ടോ. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഞാനിവിടെ 2 പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കുറവായിട്ടുള്ള പച്ചമുളകാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ 3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി 5 വെളുത്തുള്ളിയാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് നാരങ്ങനീരാണ് കേട്ടോ. നാരങ്ങനീര് 1 teaspoon നാരങ്ങനീരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 1/2 teaspoon ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വേണ്ടത് ക്യുമിൻ പൗഡർ, നല്ല ജീരകം പൊടിച്ചത് 1 teaspoon ചേർത്തുകൊണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇതൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ആദ്യം തന്നെ, നിങ്ങളിപ്പോൾ ഫുഡ് പ്രോസസറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ഒന്നിച്ചിട്ട് അരയ്ക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ആ അരച്ചു വെച്ചിരിക്കുന്ന മല്ലിയിലയുടെയൊക്കെ ആ പേസ്റ്റ് ഈ ഒരു വെള്ളക്കടല അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്ന ശേഷം നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ 1 hour വെക്കാൻ നോക്കുക കേട്ടോ. ഒട്ടും പറ്റിയില്ല എന്നെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1/2 hour വെച്ചിരിക്കണം. അതിനുശേഷം മാത്രമേ നമ്മൾക്ക് ഇത് റോൾ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിത് ഒരു ഫ്രിഡ്ജിൽ 1 hour വെച്ച ശേഷം നമുക്കത് റോൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 1 hour ശേഷം ഞാനിത് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ റോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ കട്ട്ലറ്റിനൊക്കെ ഇത് ചെയ്യണ പോലെ നിങ്ങൾക്ക് ആ ഒരു രീതി വേണമെങ്കിൽ അങ്ങനെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് റോൾ ചെയ്യുന്ന ടൈമിൽ ഇത് നിങ്ങൾക്ക് ഒട്ടും തന്നെ റോൾ ചെയ്യാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ 1.5 അല്ലെങ്കിൽ 2 tablespoons കടലമാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഒട്ടും റോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ അതൊന്നും ചേർത്തിട്ടില്ല. ഇൻ കേസ് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ എല്ലാ ഫലാഫലിനെയും ഒന്ന് റോൾ ചെയ്ത് എടുക്കാൻ കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ ഇത് അരച്ചു വെച്ച ശേഷം വെക്കാൻ മറക്കരുത്. 1 hour എന്തായാലും വെച്ചിരിക്കണം. അതിന് ശേഷം മാത്രം ഇത് റോൾ ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ഫലാഫൽ കിട്ടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാം ഫലാഫലിന് വേണ്ടി റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്ന ശേഷം അതിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ചൂടായിരിക്കുമ്പോൾ വേണം ഇത് ഇട്ട് കൊടുക്കാൻ. അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ഇത് ചെയ്ത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നെ അത് പതുക്കെ കുക്കാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വേവത്തില്ല. അപ്പോൾ നമ്മളത് നല്ല ചൂടായ ശേഷം ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇനി ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്കത് ഫ്രൈ ചെയ്ത് എടുക്കാം.
ഇപ്പോൾ ഫലാഫലിൻ്റെ ഒരു ഭാഗം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ എല്ലാ ഭാഗവും ഗോൾഡൻ കളറാവുന്നവരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാ ഭാഗവും ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കുക്കായി കിട്ടും, പക്ഷേ ഉള്ളിലോട്ട് ആയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ എത്ര സിമ്പിളാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട. പിന്നെ നമുക്കിത് വെറുതെ ഒരു സ്നാക്കായിട്ട് കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. നിങ്ങൾക്ക് അതായത് ഹമൂസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ തഹീൻ്റെ ഒപ്പം ഡിപ്പ് ചെയ്ത് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു സാൻഡ്വിച്ച് പോലെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് പിത്ത ബ്രെഡ് അല്ലെങ്കിൽ കുബൂസ് ഇതിൽ ഈ ഒരു ഫലാഫലും പിന്നെ സാലഡ്സും ഹമൂസും തഹീനും കൂടി ഒഴിച്ചിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.